ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കേരള പി എസ് സി പരീക്ഷ, ആ കേരള പി എസ് സി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്കണോമിക്സ്. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ കൂടുതൽ മാർക്കുണ്ട്. ഇപ്പോൾ എക്കണോമിക്സ് എന്നുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഈ ഇത്. ഈ രണ്ടാമത്തെ ക്ലാസ്, ഇതിനു മുന്നേ എക്കണോമിക്സ് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് എൽ ഡി സി എൽ ജി എസ് 2024, അതിൽ എൽ ഡി സി 2024 നമ്മളൊരു ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്. ആ ക്രാഷ് കോഴ്സിൽ സൗജന്യമാണ്. അതിൽ വീഡിയോ ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ PDF ഉണ്ട്, ദിവസവും പഠിക്കാനുള്ളത് തരും, അതിൽ നിന്ന് എക്സാം ഉണ്ട്. ഇതൊക്കെ ഒരൊറ്റ ലിങ്കായിട്ട് നിങ്ങൾക്ക് കിട്ടും, ഒരേ ലിങ്കിൽ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിക്കാനുള്ളത് തരുന്നു. ആ പഠിക്കാനുള്ളത് തരുന്നതിൽ നിന്നും അന്ന് വൈകുന്നേരം തന്നെ ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടും. ആ എക്സാമിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾക്കറിയാം. മുൻകാല ചോദ്യപേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് SERT ടെക്സ്റ്റ് ബുക്കിൻ്റെയും LDC സിലബസിൽ വരുന്ന SERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ അത് SERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നൊരു ഭാഗം തന്നെയാണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. എന്താണ് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ പരിപാടി? മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് CSO കണക്കെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ CSOൻ്റെ കണക്കെടുപ്പ് നടത്തുന്നത് മുഖ്യമായും എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ ആസൂത്രണം നടക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് സ്ഥിതിവിവര കണക്കുകൾ വേണം. എത്ര പേര് തൊഴിൽ ചെയ്യുന്നുണ്ട്, ഏതെല്ലാം മേഖലകളിലാണ് തൊഴിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള വിവരങ്ങൾ വേണമല്ലോ. അപ്പോൾ ആ CSO കണക്കെടുപ്പ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം വന്നാൽ, അത് സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSO ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. എന്താ ദേശീയ വരുമാനം? നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രമാത്രം ആദ്യം മനസ്സിലാക്കുക, ദേശീയ വരുമാനം കണക്കാക്കുന്നത് CSO ആണ്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പറയാം. ഈ ദേശീയ വരുമാനം എന്താണെന്ന് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ആദ്യം CSOനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ദേശീയ വരുമാനത്തിലേക്ക് കടക്കാം. ദേശീയ വരുമാനം കണക്കാക്കാൻ മൂന്ന് രീതികളുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ദേശീയ വരുമാനം കണക്കാക്കാൻ മൂന്ന് രീതികളുമുണ്ട്. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നേരത്തെ പറഞ്ഞ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട തന്നെയാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, അതും കൂടി ചേർന്ന് ഇപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ബുദ്ധിമുട്ടില്ല, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടിയുണ്ട്. രണ്ടും കൂടി ചേർന്ന് ഇപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. CSO എന്നുള്ളത് ഇപ്പോൾ എന്താണ്? NSO ആണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കുന്ന സർക്കാർ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. 2019 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും ലയിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായി മാറിയത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായി. CSO എന്നുള്ളതിന് പകരം NSO എന്നോർത്താൽ മതി. അപ്പോൾ CSO എന്താ മുൻപറിയപ്പെട്ടിരുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. അതാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്, ചോദ്യത്തിലും വന്നിട്ടുള്ളത്. 1951 പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. ആസ്ഥാനം ഡൽഹിയാണ്. 1951 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നിലവിൽ വന്നതെങ്കിൽ അതിന് തൊട്ടൊരു വർഷം മുമ്പേ 1950 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് വന്നത്. ദേശീയ തലത്തിൽ സാമൂഹിക സാമ്പത്തിക മേഖലകളെക്കുറിച്ച് പഠനം നടത്തുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ നാഷണൽ സാമ്പിൾ ഓഫീസായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ 1950 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് വരുന്നു.
1951 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരുന്നു. ഇതിനോടൊപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 1950 March 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 March 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. മറക്കണ്ട, പക്ഷെ അതിന് മുമ്പ് തന്നെ കൺഫ്യൂഷൻ വരാത്ത ഒരു പോയിന്റ് ശ്രദ്ധിക്കൂ. 1938 ഒരു ദേശീയ ആസൂത്രണ സമിതി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വരുന്നുണ്ട്. അത് വന്നാൽ മാറിപ്പോരുതേ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് കൊണ്ടാണ്. കാരണം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം, ആസൂത്രണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനം, കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനം. ആ കറാച്ചി സമ്മേളനത്തിൽ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയിലെ ദാരിദ്ര്യവും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. 1938 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് വരുന്നുണ്ട്? ഒരു ദേശീയ ആസൂത്രണ സമിതി വരുന്നുണ്ട്. പിന്നീട് 1950 March 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നു. അത് കമ്മീഷനാണ്, സ്വാതന്ത്ര്യാനന്തരമാണ് വരുന്നത്. അങ്ങനെ ആസൂത്രണം നടക്കുന്ന എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് സ്ഥിതി വിവര കണക്കുകൾ വരണം. അങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ, അപ്പോൾ ആസൂത്രണം നടക്കണം എന്നുണ്ടെങ്കിൽ സ്ഥിതി വിവര കണക്ക് വേണം. സ്ഥിതി വിവര കണക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കൽ വേണം. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി 1949 രൂപവത്കരിക്കുന്നു. വർഷങ്ങൾ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആസൂത്രണം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്കുകൾ വേണം, സ്റ്റാറ്റിക്സ് വേണം. അപ്പോൾ 1949 നാഷണൽ ഇൻകം കമ്മിറ്റി, ദേശീയ വരുമാന കമ്മിറ്റി നിലവിൽ വരുന്നു. ദേശീയ വരുമാന കമ്മിറ്റി, അത് കൺഫ്യൂഷൻ വേണ്ട. 1949 ദേശീയ വരുമാന കമ്മിറ്റിയാണ്. കാരണം ആസൂത്രണം നടക്കണമെങ്കിൽ ആസൂത്രണത്തിന് കണക്കുകൾ വേണം. 1950 March 15 ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഇപ്പോൾ ദേശീയ ആസൂത്രണ കമ്മീഷൻ ഇല്ല, അതിന് പകരം നീതി ആയോഗാണ്. 1950 തന്നെ എന്തുവരുന്നു? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് വരുന്നു. 1951 CSO വരുന്നു. 2019 ഈ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും CSO ഓഫീസ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും ചേർന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരുന്നു. അപ്പോൾ ചോദ്യത്തിൽ പലപ്പോഴും ഈ 1951 CSO തന്നാൽ ആരാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് CSO മാത്രമേ തന്നുള്ളൂ വെച്ചാൽ CSO എന്ന് ഉത്തരം എഴുതുക. എന്നാൽ NSO കൂടി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ NSO എന്നാണ് എഴുതേണ്ടത്. കാരണം 2019 രണ്ട് ലയിച്ചിട്ട് NSO ആയിട്ട് മാറി. അപ്പം എന്താണ് ഈ ആസൂത്രണം? ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസൂത്രണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഇന്ത്യ നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരം സോവിയറ്റ് യൂണിയൻ്റെ കേന്ദ്രീകൃത ആസൂത്രണമാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 5 വർഷത്തേക്ക് ഏതെങ്കിലും ഒരു മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചവത്സര പദ്ധതികൾ വരുന്നത്. അപ്പോൾ ഇന്ത്യ ആദ്യം സ്വീകരിച്ചത് കേന്ദ്രീകൃത ആസൂത്രണമാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണത്തിലൊക്കെ ചില മാറ്റം വന്നു. ഇപ്പോൾ വികേന്ദ്രീകൃത ആസൂത്രണവും കൂടിയുണ്ട്. 1992 അല്ലേ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വരുന്നതോടുകൂടി വികേന്ദ്രീകൃത ആസൂത്രണവും ഉണ്ട്. അപ്പോൾ ആസൂത്രണ കമ്മീഷന് പകരം ഇപ്പം നീതി ആയോഗാണ്. ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് പൊതുവായി ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് CSOയിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ CSO എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലായി ഏത് കൊല്ലമാണ് എന്നുള്ളതിനൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാ? ദേശീയ വരുമാനം പറയാട്ടോ, ഈ ചോദ്യം കൂടി കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഓരോ ചോദ്യം എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് പോവാം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണ്, കാരണം നമ്മൾ മനസ്സിലാക്കി.
1949 ദേശീയ വരുമാന കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? 1949 ദേശീയ വരുമാന കമ്മിറ്റി വരുന്നത്, 1940 നമുക്കറിയാം ആസൂത്രണം നടക്കണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക്സ് ആവശ്യമാണ്, കണക്കുകൾ ആവശ്യമാണ്. 1949 ദേശീയ വരുമാന കമ്മിറ്റി വരുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. 1950 March 15 ആസൂത്രണ കമ്മീഷൻ വരുന്നു, അതേ കൊല്ലം തന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് വരുന്നു, തൊട്ടടുത്ത കൊല്ലം 1951 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരുന്നു, അതായിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയിരുന്നത്. പക്ഷേ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും ചേർന്ന് 2019 നാഷണൽ സാമ്പിൾ ഓഫീസായി മാറുന്നു, അതാണ് ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഈ 1950 March 15 ദേശീയ ആസൂത്രണ കമ്മീഷനാണ് വരുന്നത്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വന്ന 1938 ദേശീയ ആസൂത്രണ സമിതി കമ്മിറ്റി, ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, അത് മറന്നു പോകണ്ട. അതിനോടൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക, 1931 നടന്ന കോൺഗ്രസിൻ്റെ കറാച്ചി സമ്മേളനം, ആ കറാച്ചി സമ്മേളനത്തിലാണ് ജവഹർ മറ്റേ ഇന്ത്യയിലെ പട്ടിണിയെക്കുറിച്ചും ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെക്കുറിച്ചും ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. 1944 ഒരു ബോംബെ പ്ലാൻ വരുന്നുണ്ട് വ്യവസായികളുടെ നേതൃത്വത്തിൽ. 1944 ബോംബെ പ്ലാൻ, ബോംബെ പ്ലാനിനൊപ്പം തന്നെ ഒരു ജനകീയ പ്ലാൻ വരുന്നുണ്ട് പി സി റോയിയുടെ ഭാഗമായി. നാരായൺ അഗർവാളിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാന്ധിയൻ പ്ലാൻ വരുന്നുണ്ട്, ബോംബെ പ്ലാൻ, ഗാന്ധിയൻ പ്ലാൻ, അതുപോലെ തന്നെ ജനകീയ പ്ലാൻ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായി നവറോജിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 പോയിന്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയത്, അതുകൊണ്ടാണ് മറ്റൊരിടത്ത് ശ്രമം നടത്തി എന്ന് പറയുന്നത്, വി കെ റാവു ആണ്. കൊല്ലം അവിടെ പ്രധാനമല്ല. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി വി കെ റാവു ആണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും, ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ്. അപ്പം ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഇന്ത്യയിൽ ആദ്യമായി കണക്കാക്കിയ വ്യക്തിയെ ചോദിച്ചാൽ ദാദാഭായ് നവറോജി, എന്നാൽ അത് ശാസ്ത്രീയമായി ഇന്ത്യയിൽ ആദ്യമായി കണക്കാക്കിയ വ്യക്തിയെ ചോദിച്ചാൽ അത് VKR Rao. എന്നാൽ ആദ്യമാ സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി, സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി പി സി മഹലനോബിസാണ്. പി സി മഹലനോബിസിനെ ഓർക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പി സി മഹലനോബിസാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസാണ്. പഞ്ചവത്സര പദ്ധതികളുടെ ശില്പി എന്നറിയപ്പെടുന്നതും പി സി മഹലനോബിസാണ്. സാംഖ്യ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം, അത് തുടങ്ങി വെച്ചത് പി സി മഹലനോബിസാണ്. ഇതെല്ലാം പി സി മഹലനോബിസുമായി നിങ്ങൾ ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയത് ദാദാഭായ് നവറോജി, പക്ഷേ ശാസ്ത്രീയമായി കണക്കാക്കിയത് റാവു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലനോബിസ്. ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഡാറ്റകളൊക്കെ ഒന്നിച്ച് നമുക്ക് ഇതേപോലെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ച ഭാഗം നോക്കുകയാണെങ്കിൽ, അതായത് SERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ പരമാവധി അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ നോക്കുക, പരമാവധി സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ നോക്കുക, അതിലെ ഓരോ വാക്കുകളും ചോദ്യങ്ങളാക്കി മാറ്റാൻ നോക്കുക. പലപ്പോഴും നമ്മൾ ഈ സ്പീഡ് കൂട്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വായിച്ചു പോവുക എന്നുള്ള രീതി എടുക്കും. പക്ഷേ അതിനെക്കാട്ടും നല്ലത് പഠിച്ച കാര്യം ഉറപ്പിച്ചു പോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി വളരെയധികം സമയമില്ലാത്ത ആളുകൾക്ക് പറ്റാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ക്രാഷ് കോഴ്സ് ഉള്ളത്.
അവിടെ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഞാൻ പറയുന്നില്ല ഇത് മൊത്തം ഈ ക്ലാസ് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നില്ല. പക്ഷേ നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങൾ ഇത് നിർബന്ധമായും കണ്ടിരിക്കണം. ഞാനൊരു ഭാഗം ഗ്യാരണ്ടി തരാം, 45 മുതൽ 50 വരെ മാർക്കുകൾ നമ്മുടെ ഈ യൂട്യൂബ് ക്ലാസ്സുകളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് മൊത്തം പഠിച്ചു പോവുകയാണെങ്കിൽ ബാക്കി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കൂ. മൊത്തം കോഴ്സ് നമ്മുടെ പെയ്ഡ് കോഴ്സ് ഉണ്ട്. ആ പെയ്ഡ് കോഴ്സിൽ ചേർന്നാൽ നിങ്ങൾക്ക് സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി ക്ലർക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു 1-2 മണിക്കൂർ ദിവസവും ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സൗജന്യ ക്രാഷ് കോഴ്സ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഓരോ ഭാഗവും പഠിക്കുമ്പോൾ അതിന് പരമാവധി ചോദ്യങ്ങൾ തരിക. അപ്പോൾ നമ്മുടെ രീതി പരമാവധി ചോദ്യങ്ങൾ തരാൻ നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. അതിന് നമുക്ക് പ്രത്യേകമായ ഒരു ആപ്പ് തന്നെ വിൻഡോ യു കണക്ട് ഉണ്ട്, തീർത്തും സൗജന്യമാണ്. സജീവമായി പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയാണ്. അവിടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പഠിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ചോദ്യത്തിന് ഉത്തരവും ചെയ്യാം. അതിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. കമ്മ്യൂണിറ്റിയിൽ മറ്റു പലരും അതിന് ഉത്തരം പറയും. പ്രധാനപ്പെട്ട വീഡിയോസ് ഒക്കെ അതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരാപ്പാണ് വിൻഡോ യു കണക്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൽ തരുന്നുണ്ട്. വിൻഡോ യു കണക്ട് നമുക്ക് വിൻഡോ യു പ്ലസ് നമ്മുടെ പഠിക്കാനുള്ള ആപ്പാണ്. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓരോ ചോദ്യവും ഉണ്ടാക്കി പോകുന്നത് നോക്കൂ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഒരു ചോദ്യമായല്ലോ നിങ്ങൾ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്തിനു വേണ്ടിയാണ് സി എസ് ഒ കണക്കെടുപ്പ് നടത്തുന്നത്? ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. സാധാരണ വായിച്ചു പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല, അവിടെ ഇട്ട് പോകും. ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? വെറുതെ വായിച്ചു പോകുന്ന ഒരാൾക്ക് ഇത് ഓർമ്മയിലുണ്ടാവില്ല. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, ഇങ്ങനെ 3 രീതികളിലാണ്. ഈ ചോദ്യം ഉണ്ടാക്കുകയും അതിന് ഉത്തരം എഴുതുകയും ചെയ്ത ഒരാൾക്ക് മറ്റാരേക്കാൾ ഇതിൽ വേഗത്തിൽ ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഈ 3 രീതി ഇവിടെ പറയുന്നുണ്ട്. ആ രീതി ഇത് അവിടെ വന്നിരിക്കുന്നു. സാധാരണ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഇത് നിൽക്കില്ല. അപ്പം പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ഗുണപ്രദമായ ഒരു കാര്യമാണ്. ഈ എൽ ഡി സി 2024 തന്നെ ടെൻഷൻ അടിച്ച് പഠിക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ കൃത്യമായി ഒരു വർഷത്തിനും 1.5 വർഷത്തിനിടയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിച്ചാൽ ഇത് ഉറപ്പാണ് എൽ ഡി സി 2024 കിട്ടില്ല എന്നുള്ളതല്ല. നിരന്തരമായി പഠിക്കുകയും നിരന്തരമായി പോവുകയും ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അർജൻസിയിൽ നമ്മളെന്ത് ചെയ്യും, കൂടുതൽ പഠിക്കാനുള്ള ആ എന്താ പറയുക, ആ ഒരു വ്യാകുലതയിൽ ഒരു അർജൻസിയാണ് നമുക്ക്. എക്സാം വരുമ്പോഴേ നമ്മളുടെ ഉണരുള്ളൂ, അതുവരെ നമ്മൾ ഉറങ്ങിയിരിക്കും. അതിന് പകരം ദിവസവും കുറച്ച് കുറച്ച് പഠിച്ചു പോയോക്കൂ. ഇന്ത്യയിൽ ആദ്യമായി അപ്പോൾ ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയത് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാം. 1-ാമത്തെ പ്രസ്താവന ശരിയാണ്, 2-ാമത്തെ പ്രസ്താവന ശരിയാണ്, 3-ാമത്തെ പ്രസ്താവന ശരിയാണ്, അതുകൊണ്ട് എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൽ ശരിയായ ഉത്തരം. ഇനി എന്താണ് ദേശീയ വരുമാനം? എന്താ ദേശീയ വരുമാനം? ദേശത്തിൻ്റെ ആകെ വരുമാനം. സിമ്പിളായിട്ട് അങ്ങനെ ആദ്യം ആലോചിക്കുക, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ആകെ വരുമാനമാണ് കുടുംബത്തിലെ വരുമാനം. ഇപ്പം ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും രണ്ട് നമ്മൾക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. കുടുംബത്തിലെ വരുമാനം, കുടുംബത്തിലിപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്കൊരു 10,000 കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഒരു സർക്കാർ ഓഫീസിലാണ്, അയാൾക്കൊരു 40,000 കിട്ടുന്നുണ്ട്. അപ്പം 40ഉം 10ഉം 50 ആണ്. നിങ്ങൾക്ക് ചെറിയൊരു കടയുണ്ട്, കടയിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട് 2,500 രൂപ. നിങ്ങളുടെ കാര്യമായിട്ട്, എൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ 52,500 ആയി. നിങ്ങൾക്ക് ചെറിയ ഒരു ഭൂമിയുണ്ട്, ഭൂമിയിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് ഒരു വർഷം ഒരു എന്താ പറയുക 1,00,000 രൂപ. മറ്റതൊക്കെ പറഞ്ഞത് ഞാൻ മാസത്തിനാണ്, ഇത് പറഞ്ഞത് ഒരു വർഷത്തിനാണ്. ശ്രദ്ധിക്കുക, ദേശീയ വരുമാനം ഒരു വർഷത്തിനാണ് കണക്കാക്കുക. ഇപ്പം മാസം നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു 60,000 കിട്ടുന്നുണ്ട്. ഇപ്പം 12, 60, 7,20,000 ആണ് നിങ്ങളുടെ കുടുംബ വരുമാനം ഒരു വർഷത്തിന്. ദേശീയ വരുമാനം ഇതുപോലെയാണ്, എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം കൂട്ടി ഒരു വർഷത്തിന് എത്ര കിട്ടുന്നു എന്നുള്ളതാണ് ദേശീയ വരുമാനം. ഓർക്കുക, ദേശീയ വരുമാനം ഒരു വർഷത്തിനാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു എന്താ, ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. രാജ്യം, വർഷം, മൊത്തം വരുമാനം, ഇതാണ് അതിലെ കീ വേർഡ് ഓർത്തിരിക്കേണ്ടത്. രാജ്യം, വർഷം, മൊത്തം വരുമാനം, ഇതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്.
ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. അടുത്ത ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും, ഇല്ലെങ്കിൽ ഈ ടേമുകളൊക്കെ മാറും. ഇതെന്താ സാധനം എന്ന് അറിഞ്ഞു പഠിക്കണം. എക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയണ്ടാവും. ഞാൻ എക്കണോമിക്സ് ഒന്നല്ല, എൻ്റെ സബ്ജക്റ്റ് മാത്സാണ്. പക്ഷെ പി എസ് സി എടുത്ത് എനിക്കിപ്പോൾ എക്കണോമിക്സ് അറിയാം, 10-ാം ക്ലാസ് വരെയുള്ള എക്കണോമിക്സ് അറിഞ്ഞാൽ മതി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഈ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? അതിൻ്റെ വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന, എങ്ങനെയാ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക? പലർക്കും സംശയം ഉണ്ടായിരിക്കും. നമുക്കൊരു പേന ഉൽപ്പാദിപ്പിക്കാം, കൃഷി ചെയ്ത് ഒരു നേന്ത്രക്കായ ഉൽപ്പാദിപ്പിക്കാം. സേവനം എന്ന് പറഞ്ഞാൽ അധ്യാപനം സേവനമാണ്, ഇൻഷുറൻസ് മേഖല സേവനമാണ്, ബാങ്കിങ് മേഖല സേവനമാണ്. അവിടെ ഉൽപ്പാദനം നടക്കുന്നുണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പദമായിരിക്കില്ല സയൻസുമായി ബന്ധപ്പെട്ടത്. സയൻസിന് ആ പദത്തിന് ഒരു നിശ്ചിത അർത്ഥമുണ്ടായിരിക്കും, അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഫിസിക്സിൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ മറ്റൊരു പ്രവർത്തനമുണ്ട് എന്ന് പറയും. ഇതിനെ പലപ്പോഴും നമ്മൾ കർമ്മവുമായി ബന്ധപ്പെടുത്താറുണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും നമുക്കൊരു ഫലം കിട്ടും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടും ശരിയാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ശാസ്ത്രത്തിൻ്റെ രീതിയും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ രണ്ട് മറ്റതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് നിങ്ങൾ ഓർക്കേണ്ടതാണ്, ഫിസിക്സിൽ എപ്പോഴൊക്കെ നമ്മളൊരു ആക്ഷൻ നടത്തുന്നുവോ സൈമുൾട്ടേനിയസ് ആയിട്ടാണ് റിയാക്ഷൻ. കൂലി വരമ്പത്ത് കിട്ടുമെന്ന് പറയാറില്ല നമ്മൾ, അതുപോലെ കൂലി വരമ്പത്തുമല്ല, സ്പോൺടേനിയസ് ആയിട്ട് ഓ ആ ടൈം തന്നെ. അതായത് നിങ്ങൾ ഒരു ബലം അങ്ങോട്ട് കൊടുത്താൽ അപ്പം തന്നെ ഒരു ബലം അങ്ങോട്ട് തിരിച്ചു വരും. കർമ്മവും ഫലവും അങ്ങനെയാണല്ലോ. കർമ്മം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഫലം കിട്ടുക? അപ്പോൾ അത് തമ്മിലൊരു ബന്ധമല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെ അതുപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കരുത്, അതിനെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതുപോലെ ഉൽപ്പാദനം, എന്താ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എക്കണോമിക്സ് പറയുന്നു മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരു ആവശ്യം കഴിഞ്ഞാൽ മറ്റൊരു ആവശ്യം വരും ഇല്ലേ. ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കും. നമുക്ക് വിശക്കുന്നുണ്ട്, നല്ലൊരു ബിരിയാണി കഴിക്കണം, അപ്പോൾ ഉൽപ്പാദിപ്പിച്ച ഒരു ഭക്ഷണം നമ്മൾ കഴിക്കും, ബിരിയാണി കഴിക്കും. നമുക്ക് ഒരു പാട്ട് കേൾക്കണം, ഒരു സിനിമ കാണണം എന്ന് തോന്നി, നമ്മളൊരു പാട്ട് കേൾക്കും. നമുക്കൊരു പി എസ് സി ജോലി എഴുതി, സർക്കാർ ജോലി ആവശ്യമാണ്, നമ്മുടെ ഒരു ആവശ്യമാണ്, അതിനുവേണ്ടി കോച്ചിങ് വേണം. അപ്പോൾ ആ കോച്ചിങ്ങിന് വേണ്ടി എന്നെപ്പോലുള്ള ഒരു അധ്യാപകനെയോ മറ്റൊരു സ്ഥാപനത്തെയോ തേടുന്നു. അവിടെ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ സേവനമാണ്. അതാണ് ഉൽപ്പന്നങ്ങൾ. അങ്ങനെ അത് രണ്ടും, ആ സേവനവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് സാധാരണ രീതിയിൽ അധ്യാപനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തോന്നില്ല. പക്ഷേ അത് എക്കണോമിക്സിൻ്റെ ആ സേവനം കൊടുക്കുന്നതിന് ഉൽപ്പാദനം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ നിങ്ങൾക്ക് സാധനങ്ങൾ തരുമ്പോൾ അയാൾ ഒരു സേവനമാണ് നൽകുന്നത്, അതിന് നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട്, അത് ഉൽപ്പാദനമാണ്. അപ്പോൾ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനമുണ്ട്. ആ വാക്ക് നോക്കൂ, മനസ്സിലായപ്പോൾ ഇനി മനസ്സിന്ന് പോവില്ല. അത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ്. ഞങ്ങൾ പി എസ് സി കോഴ്സ് കൊടുക്കും, 1000 രൂപയുടെ പി എസ് സി കോഴ്സ് ഉണ്ട്. മെൻ്ററിങ് വിത്താണെങ്കിൽ 3500 രൂപയാണ്. എൻ്റെ തന്നെ സ്പെഷ്യൽ മെൻ്ററിങ് കിട്ടണമെങ്കിൽ 8000 രൂപയാണ് ആ കോഴ്സിന്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടും നമുക്ക് പേ ചെയ്യുമ്പോൾ ഞങ്ങൾ തരുന്ന സേവനത്തിന് ഒരു വരുമാനമുണ്ട്. അങ്ങനെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഈ ഇതും പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ് ഈ ഉൽപ്പാദനം നടക്കുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം നടക്കുന്നത് പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ്. നമ്മൾ നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അവിടെ നിന്നൊരു ഉൽപ്പാദനം പെട്ടെന്ന് നടക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് മണ്ണുണ്ട്, ആ മണ്ണുണ്ട്, ഭൂമിയുണ്ട്, വെള്ളമുണ്ട്, ആ ഭൂമിയും വെള്ളവും കുറച്ച് പുറത്തുനിന്ന് വാങ്ങിയ രാസവളമൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു വാഴക്കൃഷി നടത്തി,
അപ്പം മണ്ണിൽ നിന്ന് നേരിട്ടാണ് നിങ്ങൾക്ക് പ്രവർത്തനം നടക്കുന്നത്. അത് പ്രാഥമിക മേഖലയാണ്. കാർഷിക പ്രവർത്തനങ്ങളൊക്കെ പ്രാഥമിക മേഖലയിലല്ലേ, നേരിട്ടല്ലേ ചെയ്യുന്നത്. എന്നാൽ ഞാൻ അതിൽ നിന്നൊരു വാഴക്കൊല ഉണ്ടാക്കി. ആ വാഴക്കൊല ഞാൻ ഒരു ഉദാഹരണം ഇട്ട്, അത് കറക്റ്റായിട്ട് ഇങ്ങനെയല്ല, ഓരോ മേഖല എന്താണെന്ന് വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്. ആ വാഴക്കൊല അതുപോലെയുള്ള കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, ഖനനം നേരിട്ട് ഭൂമിയിലല്ലേ നടത്തുന്നത്, ഇതൊക്കെ പ്രാഥമിക മേഖലയിലാണ്. അതാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച്, പ്രാഥമിക മേഖലയിലെ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച്, ഇപ്പോൾ ഒരു വാഴ എന്താ പറയുക, വാഴയുടെ നേന്ത്രക്കായ ഉപയോഗിച്ചും കൊണ്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കി. ചിപ്സ് ഉണ്ടാക്കിയിട്ട് ഞാനത് പാക്കറ്റിലാക്കിയിട്ട് ഞാൻ വ്യവസായം നടത്തി, അത് വിറ്റിട്ട്. അപ്പോൾ അത് വ്യവസായ മേഖലയാണ്. ഇനി ഈ വ്യവസായ മേഖലയിലും പ്രാഥമിക മേഖലയിലുമുള്ള സാധനങ്ങൾ ഞാൻ വീട്ടിൽ വെച്ചിരുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഞാനത് എൻ്റെ അടുത്ത് ഈ സാധനങ്ങളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ കുറച്ച് കാശ് കൊടുത്തു ഒരു ഏജൻസിക്ക്, എനിക്കിങ്ങനെ സാധനങ്ങളുണ്ട് എന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. അപ്പോൾ അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടാക്കി. ആമസോണിൽ എനിക്ക് ഒരു അഫിലിയേറ്റ് ഒരു ഷോപ്പ് ഉണ്ടാക്കി തന്നു. എന്നിട്ട് ഞാൻ സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവർ തരുന്ന സാധനവും ഞാൻ ആളുകൾക്ക് കൊടുക്കുന്ന സാധനവും സേവനമാണ്. ഇത് ഉണ്ടാക്കിയ പോരല്ലോ. അപ്പോൾ ഒരാൾ എൻ്റെ ബനാന ചിപ്സ് ഒരു 100 ഓർഡർ ചെയ്തു. അപ്പോൾ ആ 100 ഇവിടെ നിന്നും ഞാൻ എവിടേക്ക് അയക്കണം, അയാളുടെ അടുത്തേക്ക് അയക്കണം. അത് ആമസോണിൻ്റെ ചാനൽ വഴിയാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ അവിടെ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട്, ഗതാഗതം നടക്കുന്നുണ്ട്. ഗതാഗത മേഖല സേവന മേഖലയാണ്. ഇങ്ങനെ 3 മേഖലകളേ ഉള്ളൂ. അധ്യാപനം ഒരു സേവന മേഖലയിൽ പെടുന്ന കാര്യമാണ്. ഞങ്ങൾ നടത്തുന്ന ഒരു സേവന മേഖലയിലാണ്. അതിന് കാശുണ്ട്. നമ്മുടെ കണക്കിൽ സേവനത്തിന് കാശില്ല. പക്ഷെ എക്കണോമിക്സിൽ സേവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സേവനമല്ല. രണ്ടും തമ്മിൽ ചില പോയിന്റ് ഉണ്ട്, മനസ്സിലായി. ആ വ്യത്യാസം, ഈ വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവുകയും നമുക്കിതൊന്നും മനസ്സിലാവണില്ല എന്നും പറയുന്നത്. ആകെ പേടിയിൽ ഇതൊക്കെ നമ്മൾ കാണാപ്പാടം പഠിക്കാൻ നോക്കും, മറിച്ച് കാര്യം മനസ്സിലാക്കി പഠിച്ചു നോക്കൂ. ഇത് വല്ലത്താൻ നമ്മുടെ പോകും. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സേവനങ്ങളുടെയും സാധനങ്ങളുടെയും, ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ്. അത് പ്രധാനമായും 3 മേഖലകളിൽ നിന്നാണ്: കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഈ 3 മേഖലകളുടെയും ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കും. അപ്പോൾ ദേശീയ വരുമാനത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ ഒരു കാഴ്ചപ്പാടായി ഇപ്പോൾ. ഇത്രയും നിങ്ങൾക്ക് ദേശീയ വരുമാനത്തെക്കുറിച്ച് അറിയേണ്ടതുള്ളൂ, അതിൻ്റെ ഡെഫനിഷനെക്കുറിച്ചും അതിൻ്റെ കാര്യത്തെക്കുറിച്ചും. ദേശീയ വരുമാനം, ഇതിന് പകരം ഒരുപാട് ദേശീയ വരുമാനത്തെക്കുറിച്ച് പഠിക്കണ്ട, അത്ര പഠിച്ചാൽ മതി. അതിനപ്പുറത്തുനിന്ന് ചോദ്യം വന്നാലോ മൈൻഡ് ചെയ്യണ്ട. ഒരു 10 ചോദ്യങ്ങളാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരിക, SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറമെന്ന് വരിക. അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടിയാൽ മതി. ഓ, ഞങ്ങൾ സുഖമായിട്ട് റാങ്ക് ലിസ്റ്റിലെത്തും. ഉള്ള സമയം ഇനി വേണ്ടപ്പെട്ടത് മാത്രം പഠിക്കാൻ നോക്കുക. ആ വേണ്ടപ്പെട്ടത് മാത്രം തരുന്ന ക്ലാസ്സുകളാണ് ഇവിടെ. സാവധാനേ പോവുള്ളൂ, ഉള്ളത് ഉറപ്പിച്ചുകൊണ്ടേ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലാണ് കണക്കാക്കുക. ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ആ വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ്. 3 മേഖലകളിൽ നിന്നാണ് ലഭിക്കുക. അത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. കഴിഞ്ഞു. ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കുക? കണക്കാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് മൊത്തം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സേവനത്തിൻ്റെയും വരുമാനം കണക്കാക്കണം. അങ്ങനെ കോടിക്കണക്കിന്, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അവരൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം കണക്കാക്കണം. അപ്പോൾ ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. ഏയ്, നമ്മുടെ രാജ്യത്തിൻ്റെയും അമേരിക്കയുടെയും സാമ്പത്തിക സ്ഥിതി താരതമ്യപ്പെടുത്താൻ ഈ ദേശീയ വരുമാനം ഉണ്ടെങ്കിൽ സാധിക്കും കുറേയൊക്കെ. ഇപ്പം സാമ്പത്തിക അഭിവൃദ്ധി വേണമെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ഉൽപ്പാദന, ഇപ്പം നമ്മുടെ കാര്യം എടുത്ത് നോക്കുക. ഞാൻ എത്രത്തോളം ക്ലാസ്സുകൾ എടുക്കുന്നു, എത്രത്തോളം കുട്ടികൾ എൻ്റെ കോഴ്സിൽ ചേരുന്നു, അത്രത്തോളം എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അത് സേവന മേഖലയിലാണെങ്കിലും സാധനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണെങ്കിലും. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ ഫലവും വർദ്ധിക്കുന്നു. അതാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നത്.
ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം നാല് ക്ലാസ് വേറെ എടുക്കുന്നു, വേറെ കോഴ്സുകൾ എടുക്കുന്നു. അപ്പോൾ സേവന രംഗത്തുള്ള എൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയാണ്. അങ്ങനെ സേവന രംഗത്തുള്ള എൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ എനിക്കൊരു ഓഫീസുണ്ട്. ചിലപ്പോൾ ഒരു ഓഫീസ് പോരെ ഇല്ല, രണ്ടാമത്തെ ഒരു ഓഫീസും കൂടി വേണം. അത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്, ആ ഭൂമിക്ക്. അപ്പോൾ എനിക്ക് കുറേ തൊഴിലാളികൾ വീട് കൂടുതൽ വരും. ഞാനിപ്പോൾ ഒരു തൊഴിലാളി തന്നെയാണ്, ഇതിൻ്റെ ഓണറും ഞാൻ തന്നെയാണ്, എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ തൊഴിലിൽ കൂടുതൽ തൊഴിൽ വേണ്ടി വരും, കൂടുതൽ മൂലധനം എനിക്ക് വേണ്ടി വരും. ഇപ്പോൾ 1000-ൽ വിദ്യാർത്ഥികളാണ്, 5000-ൽ വരുമ്പോൾ എനിക്ക് കൂടുതൽ ഇതിൻ്റെ ആപ്പ് കുറേയും കൂടി വിശദമാക്കേണ്ടി വരും. ക്ലാസ് എടുക്കുമ്പോൾ ലൈവ് ക്ലാസ് തകരാറാവാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് മൂലധനം സ്വീകരിക്കേണ്ടി വരും. ഇനി അപ്പം എനിക്ക് കുറച്ചും കൂടി ലാഭം കിട്ടും, ഇതൊക്കെ കൂടി സംഘടിപ്പിക്കുന്ന ആരാണ്? ഞാനാണ്. അപ്പം ഞാൻ സംഘാടനം കുറച്ചും കൂടി മികച്ചതാക്കേണ്ടി വരും. ഇതിൻ്റെ പ്രതിഫലം വർദ്ധിക്കില്ലയേ? പ്രതിഫലങ്ങളാണ്, ഭൂമിക്കുള്ള പ്രതിഫലമാണ് പാട്ടം. ഉൽപ്പാദന പ്രക്രിയയിൽ പ്രധാനമായും നാല് ഘടകങ്ങളെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. ഉൽപ്പാദന പ്രക്രിയയിലെ പ്രധാന നാല് ഘടകങ്ങൾ, ഉൽപ്പാദന പ്രക്രിയയിലെ പ്രധാന നാല് ഘടകങ്ങളാണ്: ഒന്ന്, ഭൂമി. നിങ്ങളൊരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങളൊരു കച്ചവട സ്ഥാപനം നടത്തുകയാണ്, സിമ്പിളായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തുണ്ടാക്കുകയാണ്? നിങ്ങളൊരു പേന ഉണ്ടാക്കുന്ന കമ്പനി നടത്തുകയാണ്. ആ പേന ഉണ്ടാക്കുന്ന കമ്പനി നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കെട്ടിടം വേണ്ടേ? അതന്നെയാണ് ഭൂമി. തൊഴിൽ, ആ പേന ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തൊഴിലാളികളെ ആവശ്യമാണ്. അപ്പം തൊഴിൽ അതിൻ്റെ ഒരു ഘടകമാണ്. ഇനി ഈ കമ്പനി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മൂലധനം വേണം. ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ഇറക്കണത്, അത് നിങ്ങളുടെ കാശാ, അത് മൂലധനം. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും. അപ്പം മൂലധനം ആവശ്യമാണ്. ഇനി എന്ത് മാത്രം മതിയോ? ഭൂമിയും, തൊഴിലാളിയുണ്ട്, കെട്ടിടമുണ്ട്, മൂലധനമുണ്ട്. ഇത് നടത്താൻ, സംഘടിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? സംഘാടകൻ. സാധാരണ സംഘാടകൻ മുതലാളി തന്നെയായിരിക്കും ചെറിയ കാര്യങ്ങളിൽ. വലിയ ഫേമുകളിൽ മുതലാളിയാവില്ല, ചിലപ്പോൾ സംഘാടനത്തിന് വേണ്ടി അയാൾ വേറെ ആളെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സംഘാടനവും വേണം. അപ്പോൾ അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ പേനയുടെ എണ്ണം ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുമ്പോൾ ഇവർക്കൊക്കെയുള്ള പ്രതിഫലവും കൂടും. അതിൽ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ്, ഈ പ്രതിഫലം വിതരണം ചെയ്യപ്പെടുക, ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് പാട്ടം എന്ന് പറയുന്നത്. തൊഴിലിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് വേതനം. മൂലധനത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് പലിശ. മൂലധനത്തിന് ലാഭമല്ലട്ട, മൂലധനത്തിന് പലിശയാണ്. ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാ തുടങ്ങിയതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മൂലധനത്തിന് പലിശ, സംഘാടനത്തിന്, സംഘടിപ്പിക്കുന്ന ആൾക്ക് ലഭിക്കുന്നതാണ് ലാഭം. ഇതുമായി ബന്ധപ്പെട്ടതാണ് മിച്ചമൂല്യ സിദ്ധാന്തം കാർൽ മാർക്സിൻ്റെ. അദ്ദേഹത്തിൻ്റെ കണക്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് പ്രധാനമായും തൊഴിലാളികളുടെ അധ്വാനമാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ തൊഴിലാളികൾക്ക് ഒരു ചെറിയ പങ്ക് കൊടുത്ത് ബാക്കിയെല്ലാം ലാഭമാക്കി മാറ്റുന്നതിനെയാണ് അദ്ദേഹം മിച്ചമൂല്യം എന്ന് പറഞ്ഞത്. ഇപ്പം പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം, നാല് ഉൽപ്പാദന ഘടകങ്ങൾ. ഭൂമിക്ക് കിട്ടുന്നത് വാടക അഥവാ പാട്ടം, തൊഴിൽ മറ്റൊരു ഘടകം, അതിന് കിട്ടുന്നത് കൂലി, മൂലധനത്തിന് കിട്ടുന്നത് പലിശ, സംഘാടനത്തിന് കിട്ടുന്നത് ലാഭം. ഇവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. അപ്പം എന്താണ്ടാവുക? ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഉപഭോഗം കൂടും. എങ്ങനെ ഉപഭോഗം കൂടുക? ഈ വിവിധ മേഖലകളിലായിട്ട് പല ആളുകൾക്കും വീണ്ടും പൈസ ലഭിക്കും. കൂടുതൽ പൈസ ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്തൊക്കെയാണ് ചെയ്യുക? നമ്മൾ ചിലപ്പോൾ ഒരു കാർ വാങ്ങിയെന്ന് വരും, അതല്ലെങ്കിൽ വലിയൊരു വീടുണ്ടാക്കിയെന്ന് വരും. അത് ഉപഭോഗമാണ്. അതല്ലെങ്കിൽ കൂടുതൽ നേരം നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് വരും. കൂടുതൽ വില കൂടിയ വസ്ത്രങ്ങൾ കൂടുതൽ കൂടുതൽ വാങ്ങിയെന്ന് വരും. അപ്പോൾ അതിൻ്റെ ഫലമായി ഉപഭോഗത്തിന് പൈസ ലഭിക്കുന്നു, നിക്ഷേപത്തിനും. ചിലപ്പോൾ വേറൊരു ബിസിനസ്സിൽ നിക്ഷേപിച്ചു എന്ന് വരും, വേറൊരു ബാങ്കിൽ കൂടുതൽ പൈസ വന്നപ്പോൾ നിക്ഷേപിച്ചു എന്ന് വരും. അപ്പോൾ നിക്ഷേപത്തിനും കൂടുതൽ തുക ചെലവഴിക്കുന്നു. അപ്പോൾ ഉൽപ്പാദനം, വരുമാനം, ചെലവ് എന്നിവ, ഉൽപ്പാദനം കൂടിയാൽ വരുമാനം വരും, വരുമാനം വന്നാൽ ചെലവ് കൂടും. ക്ലിയറായല്ലോ? അപ്പോൾ ഉൽപ്പാദനവും വരുമാനവും ചെലവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കാൻ ഈ മൂന്ന് രീതി ഉപയോഗിക്കും. ഇപ്പോൾ ഉൽപ്പാദനവും വരുമാനവും ചെലവും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഈ മൂന്ന് രീതിയും ഉപയോഗിക്കും ദേശീയ വരുമാനം കണക്കാക്കാൻ. കാരണം ഉൽപ്പാദനം കൂടുമ്പോൾ ദേശീയ വരുമാനം കൂടും. കാരണം എന്താ? സേവനങ്ങളുടെയും സാധനങ്ങളുടെയും
ഒരു വർഷമുണ്ടായ ഉൽപ്പാദിപ്പിച്ച സേവനങ്ങളുടെയും സാധനങ്ങളുടെയും ആകെ വരുമാനമാണ് ദേശീയ വരുമാനം. അപ്പം ദേശീയ വരുമാനം കണക്കാക്കാൻ ഈ വരുമാനം കണക്കാക്കിയാൽ മതി, അവർക്ക് എത്ര വരുമാനം ഇന്ന് വന്നു. എന്നാൽ മറ്റൊരു രീതി എന്താ, അങ്ങനെ വരുമാനം വന്നാൽ അതൊന്നില്ലെങ്കിൽ ആളെന്ത് ചെയ്യും, ചെലവാക്കും അല്ലെങ്കിൽ നിക്ഷേപിക്കും. ഓക്കെ, അപ്പോൾ വരുമാനം കണക്കാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പന്ന രീതിയിൽ ഉൽപ്പാദനം കണക്കാക്കി ദേശീയ വരുമാനം കണക്കാക്കാം. അത് വരുമാനം കണക്കാക്കി, ആ വരുമാനം കണക്കാക്കിയും നമുക്ക് എന്ത് ചെയ്യാം, ദേശീയ വരുമാനം കണക്കാക്കാം. ഇനി ഇത് നിക്ഷേപിക്കുക ചെയ്യാം, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചെലവാക്കുക ചെയ്യാം. ചെലവെന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാടിൽ ചെലവെന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടിലാണ്. ഈ പൈസ ഇങ്ങനെ വരുന്ന വരുമാനം അയാൾ രണ്ട് രീതിയിലാണ് ചെലവഴിക്കുക. ഒന്ന്, ചെലവാക്കും സാധനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടോ അയാൾ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട്, ബാക്കി പൈസ അയാൾ നിക്ഷേപിക്കും. അപ്പോൾ ഈ വരുമാനം തന്നെയാണ് ചെലവ് പ്ലസ് നിക്ഷേപമായിട്ട് മാറുന്നത്. അതാണ് ചെലവ് രീതി. എത്ര സിമ്പിളായിട്ട് മനസ്സിലാവും, നമ്മൾ ഇതിനെന്തിനാ ഇത്ര മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ചിലപ്പോൾ എക്കണോമിക്സിൻ്റെ രീതിയിൽ ഒരു സാധാരണക്കാരുടെ രീതിയിലാവും, പക്ഷേ പി എസ് സിക്ക് അതല്ലേ ആവശ്യമുള്ളൂ, പത്താം ക്ലാസ് ലെവലല്ലേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഉൽപ്പാദനം, വരുമാനം, ചെലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ചെലവ് എന്ന് പറയുമ്പോൾ അയാൾ ചെലവാക്കുകയും ചെയ്യും, അയാൾക്ക് കിട്ടിയ വരുമാനം 100 രൂപ അയാൾക്ക് വരുമാനം മൊത്തം കിട്ടി. ഒരു രാജ്യത്ത് മൊത്തം എല്ലാവർക്കും കൂടിയിട്ട് 1000 രൂപ വരുമാനം കിട്ടി. 800 രൂപ അവർ ചെലവഴിച്ചു, 200 രൂപ നിക്ഷേപിച്ചു, ഇതിനും ചെലവായിട്ടാണ് കാണുക. അപ്പോഴല്ലേ ഇത് റെഡി ആവുള്ളൂ. ഈ വരുമാനത്തിന് ഈക്വൽ ആയിരിക്കണം അവിടെ ചെലവ്, അതുകൊണ്ടാണത്. അപ്പം നമ്മുടെ രീതിയിലുള്ള ചെലവല്ല എക്കണോമിക്സിലെ ചെലവ്, മനസ്സിലായില്ലേ. നമ്മൾ നിക്ഷേപിക്കുന്നതിനെ ചെലവ് എന്ന് പറയില്ല, പക്ഷേ എക്കണോമിക്സിൽ അത് ഉൾപ്പെടുത്തും. കാരണം അതിൻ്റെ രീതിക്കനുസരിച്ചിട്ടാണ് അങ്ങനെ അതിന് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 3 രീതികൾ മനസ്സിലായല്ലോ, ഉൽപ്പാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഈ 3 രീതിയിലും നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും, ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റും. ഇങ്ങനെ 3 രീതികളാണുള്ളത്. അതിൽ ഉൽപ്പാദന രീതി എന്താ, ഉൽപ്പാദന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖല, ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ വ്യവസായിക മേഖല, തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ സേവന മേഖല. ഈ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, പിന്നെ കോഴ്സിൻ്റെ പണമൂല്യം എത്രയാണെന്ന് കണ്ടെത്തി. അപ്പോൾ അതൊരു കോഴ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എൻ്റെ കോഴ്സിന് 100 ആൾ, 1000 രൂപയുടെ കോഴ്സിന് 100 ആൾ ചേരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഴ്സിൻ്റെ പണമൂല്യം 1 ലക്ഷം രൂപയാണ്. അതിൻ്റെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കാം. ഇതാണ് ഉൽപ്പാദന രീതി. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സേവനങ്ങളുടെയും സാധനങ്ങളുടെയും ആകെ പണമൂല്യം രാജ്യത്ത് ഒരു വർഷം, ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. ദേശീയ വരുമാനത്തിൻ്റെ വിവിധ മേഖലകളിലെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്തതെന്നും വിലയിരുത്താൻ ഉൽപ്പാദന രീതി സഹായകരമാണ്. അതും കൂടി ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഉൽപ്പാദന രീതി എന്തിനാണ് സഹായിക്കുന്നത്, ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉൽപ്പാദന രീതി സഹായകമാണ്. എന്നാൽ അടുത്ത രീതി എന്താ, അത് വരുമാന രീതിയാണ്. എന്താ വരുമാന രീതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പാദനം കൂടിയാൽ എന്താ സംഭവിക്കുക, ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വെറുതിരിക്കുകയല്ല ചെയ്യുക, ആ പ്രതിഫലം വിതരണം ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിതരണം ചെയ്യുന്നത്, 4 ഘടകങ്ങൾ, ഉൽപ്പാദനത്തിൻ്റെ 4 ഘടകങ്ങൾക്ക്, ഒരു ഉൽപ്പാദന രീതിയുടെ 4 ഘടകങ്ങൾക്ക്. 1 ഭൂമി, 2 തൊഴിൽ, 3 മൂലധനം, 4 സംഘാടനം. അവിടെ നിന്ന് വരിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. ആ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ ഉൽപ്പാദന ഘടകങ്ങൾക്ക്. അപ്പോൾ വരുമാനം ലഭിക്കും, അതിന് പ്രതിഫലം ലഭിക്കും, അതിനെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ വരുമാനം എന്ന് പറയുന്നത് കൂലി എന്ന് പറയുന്ന ഒക്കെ വ്യത്യാസമായിട്ട് ഒന്നും മനസ്സിലായിക്കോളൂ. ഭൂമിക്ക് കിട്ടുന്നതിന് വാടക എന്നാ പറയുക, വരുമാനം എന്നല്ല അവിടെ പറയുക എക്കണോമിക്സിൽ. തൊഴിലാളിക്ക് കിട്ടുന്നത് വരുമാനമല്ല, വേതനമാണ് എക്കണോമിക്സിൽ. സർക്കാർ ജോലി കിട്ടി ഇപ്പം എനിക്ക് നല്ല വരുമാനമാണ് എന്ന് പറയരുത് എക്കണോമിക്സുകാർ, നല്ല വേതനം കിട്ടുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. മൂലധനം, ബാങ്കിൽ പൈസ നിക്ഷേപിച്ചു, നിങ്ങളാ പൈസ ഒരു കച്ചവടക്കാരന് കൊടുത്തു, ബാങ്കിന് കിട്ടുന്നത് പലിശയാണ്, ബാങ്കിന് കിട്ടുന്നത് വരുമാനമല്ല എക്കണോമിക്സിൻ്റെ കണക്കിൽ.
മുതലാളിക്ക് നല്ല വരുമാനമുണ്ടല്ലോ കിട്ടുന്നത്, സംഘാടകന് ലാഭമാണ് കിട്ടുന്നത്, ആ കിട്ടുന്ന പ്രതിഫലത്തെ ലാഭം എന്നാണ് പറയുക, അതിനൊക്കെ പ്രതിഫലം എന്നാണ് പറയുന്നത്. എന്നാൽ വരുമാനം എന്ന് പറയുന്നത് ഈ ഉൽപ്പാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ മൊത്തം വരുമാനം എന്ന് പറയും. അപ്പോൾ അതൊക്കെ വരുമാനം തന്നെയാണ് അവരുടെ, പക്ഷെ അത് പ്രതിഫലമാണ്. ഉൽപ്പാദന ഘടകത്തിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം, ഇവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. സിമ്പിളല്ലേ? ഓരോ ഉൽപ്പാദന ഘടകത്തിനും ദേശീയ വരുമാനത്തിനുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഇതുമൂലം സാധ്യമാണ്. ഇപ്പൊ നേരത്തേതില് ഓരോ മേഖലയിൽ എത്ര സംഭാവന നൽകുന്നു, പ്രാഥമിക മേഖല ഇത്ര, വ്യാവസായിക മേഖല ഇത്ര, അതുപോലെ തന്നെ സേവന മേഖല ഇത്ര എന്നുള്ളത് ഉൽപ്പാദന രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം അവിടെ ഉൽപ്പന്നത്തിൻ്റെ ആകെ പണമൂല്യം നോക്കിയിട്ടാണ്. ഇനി ഇവിടെ എത്ര വരുമാനം കിട്ടുന്നു, അത് എങ്ങനെ പ്രതിഫലമായി, എത്ര പ്രതിഫലം കിട്ടുന്നു ഇതിൻ്റെ ഭാഗമായി, അതെങ്ങനെ വിതരണം ചെയ്യുന്നു. അപ്പം ഇവിടെ ലഭിക്കുക ഓരോ ഉൽപ്പാദന ഘടകത്തിനും കിട്ടുന്ന വരുമാനം. ഇപ്പം തൊഴിലാളിക്ക് ഇത്ര കിട്ടുന്നുണ്ട്, ലാഭമായിട്ട് ഇത്ര കിട്ടുന്നുണ്ട്, പാട്ടമായിട്ട് ഇത്ര കിട്ടുന്നുണ്ട്, പലിശയായിട്ട് ഇത്ര കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് വേർതിരിച്ച്, അതിലെ ഓരോ സെക്ഷനും വേർതിരിച്ചറിയാൻ പറ്റും നമുക്ക് വരുമാന രീതി. ഈ മൂന്ന് രീതിയിലും ദേശീയ വരുമാനം കാണുന്നുണ്ട്. മൂന്നും ഒന്നന്നെ ആയിരിക്കണം. കാരണം എന്താ? ആ ഉൽപ്പന്നത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് ഇവിടെ വരുമാനമായി മാറുന്നത്. ഇനി ഈ വരുമാനം ചെലവഴിക്കും, രണ്ട് രീതിയിലാണ് ചെലവഴിക്കുക. ഒന്ന് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കും, രണ്ടാമത്തേതോ നിക്ഷേപിക്കും. അപ്പം ചെലവ് രീതിയിൽ ഈ രണ്ടും ഉണ്ട്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നിക്ഷേപവും എന്തന്നെയാണ് ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വർഷത്തിൽ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ വരും. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കാം. ആകെ ചെലവഴിക്കുന്ന തുക. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും, സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾ ഓർക്കുക, സാധനങ്ങളും സേവനങ്ങളും, ആ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുന്നത്. അപ്പോൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനെ ഉപഭോഗ ചെലവ്, നമ്മൾ കൺസംഷനാണ്, കൺസംഷന് വേണ്ടിയിട്ട് ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ സേവനം നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ്, ആ കൺസംഷൻ അത് ഉപഭോഗ ചെലവാണ്. പിന്നെ നിക്ഷേപ ചെലവുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ആകെ പൈസ നിങ്ങൾ കുറച്ച് പൈസ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ നിക്ഷേപിക്കുന്നുണ്ട്, അത് നിക്ഷേപ ചെലവാണ്. ഇനി കൂടാതെ സർക്കാരിന് ചെലവുണ്ട്. സർക്കാർ വിവിധ പദ്ധതികൾക്ക് വേണ്ടി നികുതി പണമൊക്കെ ഉപയോഗിച്ചിട്ട് ചെലവഴിക്കുന്നുണ്ട്. സർക്കാർ ചെലവും കൂടിച്ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. അപ്പോൾ ആകെ ചെലവിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ആകെ ചെലവിൽ, ചെലവ് രീതിയിലെ ആകെ ചെലവിൽ മൂന്ന് ഘടകങ്ങളുണ്ട്. ഈസി ആണല്ലേ? ഒന്ന് ഉപഭോഗ ചെലവ്, രണ്ട് നിക്ഷേപ ചെലവ്, മൂന്ന് സർക്കാർ ചെലവ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ ആകെ ചെലവ് കിട്ടും. മേൽപ്പറഞ്ഞ ഏത് രീതിയിൽ കണക്കിയാലും ദേശീയ വരുമാനം ഒന്നായിരിക്കും. സിമ്പിളാണ്. ഞാനും നിങ്ങൾ വിചാരിക്കും ഈ ലോകത്ത് ഒരൊറ്റ കമ്പനിയുള്ളൂ, എ എന്നുള്ള കമ്പനി. ആ എ എന്നുള്ള കമ്പനിയുടെ ഓണേഴ്സാണ് നമ്മളൊക്കെ എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും കൂടി എ എന്നുള്ള കമ്പനി, ലോകത്ത് ഒരൊറ്റ കമ്പനിയുള്ളൂ. പിന്നെ ഒരു സർക്കാരുള്ളൂ, അതിന് പേര് ബി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ സി ആണ്. അപ്പം എ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം, നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ കമ്പനി വഴിയാണ്. അങ്ങനെയാണെങ്കിൽ എ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പണമൂല്യമാണ് ദേശീയ വരുമാനം. സേവനമാണെങ്കിലും ക്ലാസ് എടുക്കലാണെങ്കിലും പേന ഉണ്ടാക്കലാണെങ്കിലും കാർ ഉണ്ടാക്കലൊക്കെ ആണെങ്കിലും എ എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ പണമൂല്യം എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനമാണല്ലോ. ഒരു വർഷത്തെ അത്രയും പൈസയല്ലേ അവിടെ എന്തായിട്ട് കിട്ടുള്ളൂ, അതിന് പ്രതിഫലമായിട്ട് കിട്ടുള്ളൂ. ആ പ്രതിഫലം ആർക്കാണ് കിട്ടുന്നത്? ചിലര് നമ്മുടെയിൽ, ചിലര് സംഘാടകനാണ്, നമ്മുടെയിൽ ചിലർ തൊഴിലാളിയാണ്, നമ്മുടെ ചിലർ അതിന് ഭൂമി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ചിലര് ചില മൂലധനം അതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ നാല് പേർക്കുമായിട്ട് ഈ ലഭിക്കുന്ന പ്രതിഫലം അയാൾ വീതിക്കും. ഈ ഉൽപ്പന്നത്തിന് കിട്ടുന്ന എ എന്നുള്ള കമ്പനി നമുക്ക് വീതിച്ചു തരും, അത് വേതനമായിട്ട് തരും. തൊഴിലാളിയാണെങ്കിൽ ഭൂമിയാണെങ്കിൽ പാട്ടമായിട്ട് തരും, മൂലധനമാണെങ്കിൽ പലിശയായിട്ട് തരും, സംഘാടകനാണെങ്കിൽ ലാഭമായിട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ വരുമാനം ഈ പ്രതിഫലമല്ലേ വിഭജിച്ചു പോകുന്നത്? ലാഭവും കൂടിയും കൂട്ടിയാൽ ആ ഉൽപ്പാദനത്തിൽ നിന്നുള്ള വരുമാനം
ഉൽപ്പന്നത്തിൻ്റെ വില മറ്റേ പണമൂല്യം തന്നെയാണ് അവിടെ എന്തായിട്ട് മാറുന്നത്, വരുമാനമായിട്ട് മാറുന്നത്. രണ്ട് കൂട്ടിയ ഒന്നാവണ്ടേ? ഇനി ഈ വരുമാനമല്ലേ നമ്മൾ ചെലവഴിക്കുന്നത്? വരുമാനത്തിൽ കുറച്ച് നമ്മൾ ബി ക്ക് ടാക്സ് കൊടുക്കും, പൊതുവായ കാര്യങ്ങൾ, റോഡ്, തോട്, അതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. ആ ഗവൺമെൻറ് അത് ചെലവഴിക്കും, അത് ഗവൺമെൻറ്റിൻ്റെ ചെലവ്. മറ്റൊന്നെന്താ? നമ്മൾ ചെലവഴിക്കും, ഈ ഏതിലെ കമ്പനിയുടെ എല്ലാ ആളുകളും കൂടി ചെലവഴിക്കും വേറെ സാധനങ്ങൾ വാങ്ങാൻ. ഈ എന്നുള്ള കമ്പനി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കും. ആ ചെലവഴിക്കുന്നത് എന്താണ്? ഉപഭോഗ ചെലവാണ്. ബാക്കി വരുന്ന മിച്ച പൈസ നമ്മൾ വീണ്ടും നിക്ഷേപിക്കും, അത് നിക്ഷേപ ചെലവാണ്. അപ്പോൾ ചെലവ് രീതിയിൽ കണക്കാക്കിയാലും ഉൽപ്പാദന രീതിയിൽ കണക്കാക്കിയാലും വരുമാന രീതിയിൽ കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്ന് തന്നെയായിരിക്കും. ഈ മൂന്ന് രീതിയിലും ദേശീയ വരുമാനം കാണുന്നുണ്ട്. ഇത് പോയിന്റ് ക്ലിയർ ആയോ എന്ന് പറയാം. എക്കണോമിക്സ് വളരെ പ്രയാസമാണെന്നൊക്കെ കേൾക്കാറുണ്ട്. ഞാൻ എക്കണോമിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. എക്കണോമിക്സ് ഞാൻ എവിടെയും ക്ലാസ് എടുത്തിട്ടില്ല. ഈ പി എസ് സിക്കാണ് ക്ലാസ് എടുത്തു തുടങ്ങിയത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളൊന്ന് വിലയിരുത്തി പറയൂ. ഇത്ര വലിയൊരു സംഭവമല്ല എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ പഠിക്കില്ല, പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. എങ്ങനെ? ഓരോന്നിനും നമ്മുടേതായിട്ടുള്ള അർത്ഥം കൊടുക്കും, കാണാപ്പാഠം പഠിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി ജി ഡി പി. ഇത് സാധാരണ പി എസ് സി 10th സിലബസിലുള്ളതല്ല, പക്ഷേ ഒരു പരീക്ഷയ്ക്ക് വന്നതുകൊണ്ട് നമ്മൾ രണ്ട് അപ്രോച്ച് എടുക്കുന്നത്. 2020 മുതൽ 2024 വരെ പി എസ് സി പരീക്ഷയ്ക്ക് വന്ന എൽ ഡി സി സിലബസ് പ്രകാരമുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പോസ്റ്റിനും ബന്ധപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് നമ്മുടെ കോഴ്സ്, ഈ എൽ ഡി സി ക്രാഷ് കോഴ്സ് കഴിയാൻ പോകുന്നത്. ഇപ്പോൾ അപ്രോച്ചിൽ നമ്മൾ വിചാരിക്കുന്നത് 40-50 മാർക്കാണ്, ചിലപ്പോൾ 70 മുതൽ 80 മാർക്ക് വരെ പോരുമെന്നാണ്. ഞാനൊരു ടെസ്റ്റ് കൂടിയാണ്, അത് മാത്രം എടുത്തും കൊണ്ട്. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ചോദ്യത്തിൻ്റെ പാറ്റേൺ ഒരുപാട് പോലെ പിന്തുടരാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ പ്ലസ് ടു ലെവൽ പ്രിലിം സ്റ്റേജിൽ ചോദിച്ചാലും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, എൽ ഡി സി സിലബസിൽ വരുന്നുണ്ടെങ്കിൽ. ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗമായിട്ടില്ല, പ്ലസ് ടുവിൽ വരുന്നതാണ്. പക്ഷേ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജി ഡി പി, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം പ്ലസ് വിദേശത്ത് നിന്നുള്ള അറ്റകടക വരുമാനം സമം എന്ത് എന്നാണ് ചോദ്യം. മൊത്തം മൊത്തം ദേശീയ ഉൽപ്പന്നമാണ്, അത് ജി എൻ പി ആണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇപ്പം ജി ഡി പി, ജി എൻ പി, എൻ എഫ് ഐ എ, ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ അത് കിട്ടും. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മൊത്തം ദേശീയ ഉൽപ്പന്നം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉൾപ്പെടുത്തിയത്. മൊത്തം ദേശീയ ഉൽപ്പന്നം ജി എൻ പി, ഇനി ജി ഡി പി വരുന്നുണ്ട്. മൊത്തം ദേശീയ ഉൽപ്പന്നം എന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ്. ദേശീയ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ആശയമാണ് ജി എൻ പി, മൊത്തം ദേശീയ ഉൽപ്പന്നം. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും, എന്താ, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. രാജ്യത്ത് രണ്ട് കാര്യങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഒന്ന് സാധനങ്ങൾ, ഒന്ന് സേവനങ്ങൾ. ആ സാധനങ്ങളെയും സേവനങ്ങളെയും ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങൾ എന്നാ, എന്താ അങ്ങനെ അന്തിമ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്? ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഒരു ഷർട്ട് തുന്നണം എന്ന് വിചാരിക്കുക, ഷർട്ട് ഉണ്ടാക്കണം. ആ ഷർട്ടിന് എന്തൊക്കെ വേണം? തുണി വേണ്ടേ, നൂല് വേണ്ടേ, ബട്ടൺ വേണ്ടേ? ഷർട്ട് ഉണ്ടാക്കണമെങ്കിൽ തുണി, നൂലും, ബട്ടണും വേണ്ടതു. അപ്പോൾ ഈ തുണി, നൂലും, ബട്ടണും വേറെ ആരാണല്ലോ ഉണ്ടാക്കണത്? അപ്പോൾ ഈ തുണി, നൂലും, ബട്ടണും അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുണി നിർമ്മിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഷർട്ടാണ്, അല്ലാതെ തുണി ആരും മേടിക്കില്ല. തുണി മേടിച്ചാൽ തന്നെ അവർ തുന്നിട്ട് ഷർട്ടാക്കുമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും ബട്ടൺ മേടിക്കുമോ? ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിച്ചാൽ മേടിക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും നൂല് മേടിക്കുമോ? ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടിച്ചല്ലേ മേടിക്കുന്നത്. ഇത് അന്തിമ ഉൽപ്പന്നമല്ല, ആ ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. അപ്പോൾ ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്തം ദേശീയ ഉൽപ്പന്ന മൂല്യം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ മുകളിൽ നൽകിയിട്ടുള്ളതിൽ ഷർട്ടിൻ്റെ മൂല്യമാണ്, ബട്ടൺസ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യം ഉൾപ്പെട്ടിരിക്കും. ഈ ഷർട്ടിൻ്റെ പൈസയിൽ അതുണ്ടാക്കാൻ ഉപയോഗിച്ച ആളാ തുണിയുടെ മൂല്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, ബട്ടൻ്റെ മൂല്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ എന്തിൻ്റെ മൂല്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും,
നൂലിൻ്റെ മൂല്യം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ അയാളുടെ ചെലവുകൾ, മറ്റ് ചെലവുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അയാൾ ആ ഷർട്ടിൻ്റെ മൂല്യം കണക്കാക്കുക. അപ്പം നമ്മളിവിടെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ മാത്രം വില എടുത്താൽ മതി, മറ്റുൽപ്പന്നങ്ങളുടെ വില എടുത്താൽ ഇത് ഇരട്ടിക്കുക ചെയ്യുക, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ മൊത്തം ദേശീയ ഉൽപ്പന്ന മൂല്യം കണക്കാക്കുമ്പോൾ ഉപഭോഗത്തിനായി ലഭ്യമാകുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം, നമുക്ക് അവസാനം ഉപയോഗിക്കാൻ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഉദാഹരണമായി തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ടാണ് അവിടെ അന്തിമ ഉൽപ്പന്നം. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഒരു സാമ്പത്തിക വർഷമാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ April 1 മുതൽ March 31 വരെയാണ്. ഇതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്താ? അത് മേഖലകൾ തിരിച്ചുള്ള ഒരു സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. മൊത്ത ദേശീയ ഉൽപ്പാദനം എന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അല്ലേ, അതിൻ്റെ പണമൂല്യമാണ്. എന്നാൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം മേഖലകൾ തിരിച്ചുള്ള ഒരു സാമ്പത്തിക വിശകലനത്തിന് വളരെ ഗുണം ചെയ്യും. ഒരു സാമ്പത്തിക വർഷത്തിൽ, അതും ഒരു സാമ്പത്തിക വർഷത്തിലാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, രാജ്യത്തിനുള്ളിൽ മാത്രം, രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതാണ് ഡൊമസ്റ്റിക്, ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണ്. ഈ രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതിനെ അതിൽ ഉൾപ്പെടുത്തില്ല. അപ്പം രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും, രാജ്യത്തിൽ ആളുകൾ മറ്റൊരു വരുമാനം രാജ്യത്ത് നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും, അതൊന്നും ഉൾപ്പെടുത്തില്ല. രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലെ ഗൾഫിൽ നിന്നുള്ള ഒരാളുടെ വരുമാനം ഉൾപ്പെടുത്തില്ല. നിങ്ങൾക്ക് അമേരിക്കയിലൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭം കിട്ടുന്നുണ്ട്, അത് ഇന്ത്യയിലേക്കാണ് വരുന്നത് വെച്ചിട്ട് അത് ഉൾപ്പെടുത്തില്ല. കാരണം ഡൊമസ്റ്റിക് ആയിട്ടുള്ളത് മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ, അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കറിയില്ലേ, അവിടെ നമുക്ക് അറിയാം നെറ്റ് അല്ലേ, അവിടെ ജി എൻ പി, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനമാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ, ഇവിടെ ഗൾഫിൽ നിന്നുള്ള കാശ് ഉപയോഗിച്ച് കൂട്ടുന്നില്ല, പുറത്തു നിന്നുള്ള വരുമാനം കൂട്ടില്ല, നിങ്ങൾക്ക് സംരംഭങ്ങളുണ്ട് പുറത്ത്, അവിടെ നിന്നുള്ള ലാഭം കൂട്ടില്ല. ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു, സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക ജി ഡി പിയിൽ ഉൾപ്പെടുത്തും, പക്ഷേ ഇന്ത്യ ജി എൻ പിയിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനം ഒഴിവാകുന്നു. ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം രണ്ടാമത്തൊന്നും മൂന്നാമത്തൊന്നും കൂടി, ഒരു ബുദ്ധിമുട്ടും ഇല്ലട്ടോ. നമ്മളെന്താ പഠിച്ചത്? മൊത്ത ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മറ്റത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ആഭ്യന്തരം എന്നുള്ള വാക്ക് വന്നു നാട്ടിലുള്ളത് മാത്രം, പുറത്തേക്കുള്ളതില്ല. ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം നെറ്റ്, നെറ്റ് എത്ര ഉണ്ട്? ഇപ്പം നിങ്ങൾ സർക്കാർ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രോസ് സാലറി ഉണ്ടാവും, അതിന് കുറച്ച് പിടുത്തം ഉണ്ടാവും, സാലറി കഴിഞ്ഞ് പിടുത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണ്, അതാണ് നിങ്ങളുടെ നെറ്റ് സാലറി. 50,000 രൂപ സാലറി കിട്ടുന്നു, 10,000 രൂപ ലോണിനടയ്ക്കുന്നു, വേറെ ചിലവായിട്ട് ഒരു 5,000 ഉണ്ട്, 15 കഴിഞ്ഞാൽ 35,000 രൂപ. നിങ്ങൾ ഈ വർഷം ഒരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നെറ്റ് തന്നെ അവസാനം എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഈ വർഷം കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ച് അടുത്ത വർഷം വിറ്റാൽ അതിന് വാങ്ങിയ വില ലഭിക്കുമോ? ലഭിക്കില്ലല്ലോ. എന്താ ലഭിക്കാത്തത്? യന്ത്ര സാമഗ്രികൾ മറ്റ് സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കും. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ തേയ്മാന ചെലവ് എന്ന് പറയും. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് ദേശീയ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്.
മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നല്ല, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പം ഗ്രോസും നെറ്റും സാങ്കേതികമായി അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്, അറ്റ ദേശീയ ഉൽപ്പന്നമാണ്, തേയ്മാന ചെലവൊക്കെ കഴിഞ്ഞുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമാണ് നമ്മൾ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചതാണ്. ഇപ്പം മൂന്ന് കൺസെപ്റ്റേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപ്പന്നം, അതിലെല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും എല്ലാ രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും എന്തുണ്ടായിരിക്കും, മൂല്യം ഉണ്ടായിരിക്കും. എന്നാൽ മറ്റൊന്ന് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, അതിൽ രാജ്യത്തിനുള്ളിൽ മാത്രമുള്ളത്, പുറത്തുള്ളതൊന്നും കൂട്ടില്ല. ഇവിടുത്തെ ഇവിടുത്തെ ഒരു കമ്പനി പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ലാഭം കൂട്ടില്ല, പുറത്തുള്ള ഒരാളിൽ നിന്നുള്ള വരുമാനം, വിദേശത്തു നിന്നുള്ള വരുമാനം കൂട്ടില്ല. ഇനി ഈ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കണ്ടേ, എന്നിട്ടല്ലേ നമ്മുടെ ലാഭം പറയാൻ പറ്റുള്ളൂ, അല്ലെ നമുക്ക് ആ വില പറയാൻ പറ്റുള്ളൂ. ആ തേയ്മാന ചെലവ് കുറച്ചാൽ അറ്റ ദേശീയ ഉൽപ്പന്നം സാധനം കിട്ടിയില്ലേ, ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നില്ലേ, ഫോർമുലയും കിട്ടിയില്ലേ, മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. ഇതറിയാതെ ഇത് കാണാപ്പാടം പഠിച്ചാൽ മനസ്സ് കയറിക്കുവോ? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ബുദ്ധിനെയും മനസ്സിനെയും ഇങ്ങനെ മാത്രം ഈ പി എസ് സിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാത്രം ക്ഷീണിപ്പിക്കുന്നത്? അതിന് ഈ രീതിയിലൊന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്, അതിന് ഈ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് വരും, അത് നിങ്ങളോട് സഹകരിക്കാൻ തുടങ്ങും. ഇനി പ്രതിശീർഷ വരുമാനം എന്താ? നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് 10,000 രൂപ കിട്ടേണ്ട ജോലി കിട്ടിയിട്ടില്ല, ഇപ്പം നിങ്ങൾക്ക് അച്ഛനും അമ്മയുണ്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അച്ഛൻ ഒരു കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അച്ഛനൊരു തൊഴിലാളിയാണ്, അച്ഛനൊരു 20,000 രൂപ കിട്ടുന്നുണ്ട്, അമ്മ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, വേറൊരു വരുമാനം ഇല്ലെങ്കിൽ നിങ്ങളുടെ 30,000 രൂപയാണ് മൊത്തം വരുമാനം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വരുമാനം കണക്കാക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തം എത്ര ആളുണ്ട്? 3 പേരുണ്ട്. ആകെ വരുമാനം എത്രയാണ്? 30,000. 30,000-നെ 3 കൊണ്ട് അടിച്ചാൽ ഓരോരുത്തരുടെയും വരുമാനം കിട്ടി 10,000. അമ്മ പണി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് നമുക്ക്, അമ്മ പണി ചെയ്യുന്നുണ്ട്, അമ്മയാണ് ധാരാളം പണി ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ കുടുംബത്തിൽ അമ്മേനെ നമ്മൾ ഒഴിവാക്കാറുണ്ടോ? ഇല്ല. അപ്പം അമ്മയുടെയും കൂടി വരുമാനം. അപ്പം പ്രതിശീർഷ വരുമാനതാണ്. ഇതുപോലെ ദേശീയ വരുമാനത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ അറ്റ, അത് നല്ല ആലോചിക്കണം, ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ ദേശീയ ഉൽപ്പന്നമാണ്. ആ അറ്റ ദേശീയ ഉൽപ്പന്നത്തെ ഹരിക്കുക, തേയ്മാന ചെലവ് കുറഞ്ഞിട്ടുള്ളത്. അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം കിട്ടുക. അപ്പോൾ ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ, ഇത്രയേ ഉള്ളൂ പ്രതിശീർഷ വരുമാനം. ഇനി ഇതിൻ്റെ സൂത്രവാക്യം, നേരത്തെ തന്ന ചോദ്യത്തിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും ഉണ്ട്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു അത് NFIA ഉണ്ട്, വിദേശത്ത് നിന്നുള്ള അറ്റഘട്ടക വരുമാനം എന്നൊരു പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൊത്തം ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, NFIA വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം, ഈ വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനവും മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും കൂടി കൂട്ടിയതാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ട് ഫോർമുല ഓർത്ത് വയ്ക്കുക, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഒന്നും കൂടി ഞാൻ പറയാം, കൺഫ്യൂഷൻ വേണ്ട. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പോൾ അറ്റ ദേശീയ ഉൽപ്പന്നവും തേയ്മാന ചെലവും കൂട്ടിയാൽ മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടും. ഇനി നമുക്കറിയാം മൊത്ത ദേശീയ ഉൽപ്പന്നവും, മൊത്ത ദേശീയ ഉൽപ്പന്നവും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അതിൽ പുറത്തുനിന്നുള്ള വരുമാനം കിട്ടുന്നില്ല, ആ പുറത്തുനിന്നുള്ള വരുമാനത്തെയാണ് വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം കൂടി കൂട്ടിയാൽ നമുക്ക് GNP കിട്ടില്ലേ? GDP ആഭ്യന്തര ഉൽപ്പാദനം മാത്രമാണ്, ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അന്തിമ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ വിലയാണ്. അതിൽ ആരുണ്ടായിരുന്നില്ല? GDP പുറത്തുനിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പുറത്തുനിന്നുള്ള വരുമാനം കൂടി കൂട്ടിയാൽ, ഉദാഹരണത്തിന് രാജ്യത്തിൻ്റെ GDP 100 ആണ്, വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം 5 ആണ്, അപ്പോൾ രാജ്യത്തിൻ്റെ GNP 105 ആണ്. ഇസ് ഇറ്റ് ഈസി? നമ്മുടെ കമൻ്റ് പറയണം. എക്കണോമിക്സ് ഈസിയാണ്, നമ്മൾ പഠിച്ചെടുക്കുള്ളൂ. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.